പത്തനാപുരം പാടത്ത് നിന്നും ബോംബ് നിർമ്മാണത്തിനായി ഉപയോഗിക്കുന്ന സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയ സംഭവത്തിലാണ് തീവ്രവാദ വിരുദ്ധ സ്ക്വാഡും പോലീസും അടക്കം വിശദമായ അന്വേഷണം തുടങ്ങിയത്. ദക്ഷിണ മേഖല റേഞ്ച് DIG സഞ്ജയ് കുമാർ ഗുരുഡിന്റെ നേതൃത്വത്തിൽ സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയ സ്ഥലത്ത് പരിശോധന നടത്തി. കഴിഞ്ഞ ദിവസമാണ് വനവകുപ്പിന്റെ ഉടമസ്ഥതയിലുള്ള കശുമാവിൻ തോട്ടത്തിൽ പരിശോധന നടത്തവേ ജലാറ്റിൻ സ്റ്റിക്ക, ഡിറ്റനേറ്റർ ഉൾപ്പെടെയുള്ള സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയത്. മുൻപ് UPയിൽ പിടിയിലായ തീവ്രവാദ സ്വഭാവമുള്ള സംഘടനയിലെ മലയാളികൾ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇവിടെ പരിശോധന നടത്തിയതും തുടർന്ന് സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയതും. സംഭവത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്തുമെന്ന് ദക്ഷിണ മേഖല റേഞ്ച് DIG സഞ്ജയ് കുമാർ ഗുരുഡിൻ പറഞ്ഞു. അരവിന്ദ്, അങ്ങനെ ഇത്രയും വലിയൊരു ATS എല്ലാവരും കൂടെ കേന്ദ്ര സെൻട്രൽ ഏജൻസീസ് ഒന്ന് അന്വേഷിക്കാനുള്ള കാരണമുണ്ട്. നമുക്കൊരു അങ്ങനെയുള്ള സാധനം കെട്ടിന് ശേഷം എല്ലാ പോസിബിലിറ്റി നോക്കിയിട്ട് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാനുള്ള ഇൻറ്റൻഷനിലാണ്. ഇപ്പോൾ ഇറ്റ് ഈസ് ടു ഏർലി ടു സേ. ദ ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായിട്ട് മാത്രം അത് പിന്നെ നമുക്ക് മനസ്സിലാവത്തുള്ളൂ. സെക്കൻഡ് തിങ് ഈസ് ദാറ്റ് ഇറ്റ് ഈസ് ജസ്റ്റ് എക്സ്പ്ലോറിങ്. എന്ത് വേറെ എന്തെങ്കിലും പോസിബിലിറ്റീസ് ഉണ്ടോ, സാധാരണ ആണോ, അത് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാൻ വേണ്ടിയാണ്. വേറെ അങ്ങനെ ഇതുവരെ അങ്ങനെ വി കനോട്ട് ടെൽ എനിത്തിങ്. അലർട്ട് കിട്ടി നേരത്തെ ഉണ്ടായിരുന്നു, ഇതിനെ പറ്റി അങ്ങനെ അലേർട്ട് ഇല്ല. പക്ഷെ ആസ് എ നോർമൽ SOP ഫോർ ദ ഇൻവെസ്റ്റിഗേഷൻ ഒരു എക്സ്പ്ലോസീവ് ജലറ്റിൻ അങ്ങനെ കിട്ടിയാൽ സാധാരണ ദർ ഇസ് എ പ്രൊസീജർ ഫോർ ഇൻവെസ്റ്റിഗേഷൻ. അതാണ് നമ്മൾ ചെയ്യുന്നത്. സാർ, ഒരു കാര്യം, ഈ മേഖല കേന്ദ്രീകരിച്ച് ഈ ഭീകരവാദ ബന്ധമുള്ളവർ സംഘടിക്കുന്നുവെന്ന് തമിഴ്നാട് ക്യൂ ബ്രാഞ്ച് വല്ല നമ്മളെ അറിയിച്ചിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ദാറ്റ് ഡീറ്റെയിൽസ് ഐ കാൺ സേ ആസ് ഓഫ് നൗ. വിൽ ഇൻവെസ്റ്റിഗേറ്റ് ആൻഡ് ദെൻ വിൽ ലെറ്റ് നോ. ഇപ്പോൾ ഇതോട് ബന്ധപ്പെട്ട് വേറെ ഒരു ആളുകളെ ഒന്നും വെച്ചിട്ടില്ലല്ലോ, ഇത് കൊണ്ടുവച്ച ആളുകളെ കുറിച്ച് അങ്ങനെ ഓൺലി അണ്ടർ ഇൻവെസ്റ്റിഗേഷൻ. ഈ ജനവാസ കേന്ദ്രത്തിന് അത് ഞാൻ പറഞ്ഞു, അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ട് മാത്രമേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഈ മേഖലയിൽ തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകളുടെ സാന്നിധ്യമുണ്ടെന്ന് സംസ്ഥാന പോലീസ് മേധാവിക്ക് നേരത്തെ തമിഴ്നാട് ക്യൂ ബ്രാഞ്ച് രഹസ്യവിവരം നൽകിയിരുന്നു. സംഭവത്തിൽ കേന്ദ്ര ഏജൻസികളും അന്വേഷണം തുടരുകയാണ്. അപരിചിതരെ മുൻപ് ഈ സ്ഥലത്ത് കണ്ടതായി പ്രദേശവാസികളെ ചിലർ മൊഴി നൽകിയിട്ടുണ്ട്. കണ്ടെടുത്ത സ്ഫോടക വസ്തുക്കൾ ഫോറൻസിക് സംഘം പരിശോധിക്കുകയാണ്. ഫോക്സ് TV ന്യൂസ് ബ്യൂറോ, പത്തനാപുരം.